ഇന്ന് എത്ര പേര് കർത്താവിനോട് പറയും, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഹല്ലേലൂയ, എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരും. അവനൊന്നും നോക്കാതെ പൂർണ്ണമായി നിനക്കായി ഏൽപ്പിച്ചു തന്നില്ല, നീ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമോ? ഞാൻ പറയട്ടെ, അവൾ ചെയ്ത ആ പ്രവൃത്തിയെ കുറിച്ച് കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി അത് പ്രാവർത്തികമാക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. വെരി ഈസി ഇഫ് യു തിങ്ക് ഫോർ ഫ്യൂ മിനിറ്റ്സ് വാട്ട് ഷീ ഡിഡ്. ഷീ ഡിഡ് ഇൻ എ വെരി ഗുഡ് ഫെയ്ത്ത്, എ സിമ്പിൾ ആക്ട് ഓഫ് ടച്ചിങ് ഹിസ് ഗാർമെന്റ് ആൻഡ് ദ ഹീലിംഗ് ഫ്ലോഡ് ത്രൂ ഇറ്റ്. ഇഫ് യു ബിലീവ് ദാറ്റ് ജീസസ്, ദ ജീസസ് ഓഫ് യെസ്റ്റർഡേ, ദ ജീസസ് ഓഫ് 2000 ഇയേഴ്സ് അഗോ, ദ ജീസസ് ഓഫ് ബിഗിനിങ് ആൻഡ് ദ ജീസസ് ഓഫ് എൻഡ് is the Jesus who is an unchanging and eternal Jesus. He is going to give that healing to you this evening. Ni vishwasikkunnuvengilo srushtiyude ulpatti mudala anna ee rakthasavakariyaya sthriye saukhyamaakkiya yesu ninakku vendi 2000 varshathukku munpu kalvariyil jeevanethunna yesu innu pidavinte valathu bhagathu ninakku vendi madhyasthaarikkunna yesu എന്ന് വനങ്ങിലായി നിൽക്കുന്നുവെങ്കിൽ അവൻ ഇന്ന് നിന്റെ ജീവിതത്തിൽ രാജാവായി സൗഖ്യദായകനായി വിടുതലായി ഇറങ്ങി വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, നീ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളായി ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആദ്യത്തെ പൈതലായിട്ടാണ് ജനിച്ചത്. എന്റെ അച്ഛനും അമ്മയും ഒരു ഉപദേശിയാണ്. രണ്ടുപേരും ഈ വേദപുസ്തകം എടുത്ത് യേശുവിനെ സാക്ഷിക്കുന്നവരാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ നന്മയല്ല, അവർ ദൈവത്തെ സാക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ജനിച്ചപ്പോൾ ജീവിക്കാൻ വകയില്ലാത്തൊരു പൈതലായി ജനിച്ചു, ഒരു ഹൈഡ്രോകഫാലിക് ബേബി ആയി ജനിച്ചു. ഐ വാസ് ബോൺ ആസ് എ ഹൈഡ്രോകഫാലിക് ബേബി, നൗ ഐ ഓപ്പറേറ്റ് ഹൈഡ്രോകഫാലിക് ബേബീസ്. ഞാൻ പറയട്ടെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ കണ്ണ് എന്നെ കണ്ടിരുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളെക്കാളും ആരെക്കാട്ടിലും നല്ലവനായതുകൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് തിരുവചനം സംസാരിപ്പാൻ യോഗ്യത കൂടുതലുള്ളതുകൊണ്ടല്ല, കാൽവരി സ്നേഹം ഈ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ, അവനെന്നെയും മാറാതെ അവന്റെ വിശ്വസ്തത കീഴിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഞാൻ ഈ ഹൈഡ്രോകഫാലിക്കായിട്ട് ജനിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള എളുപ്പത്തിൽ പിടികിട്ടിയെന്ന് വരില്ല. ഹൈഡ്രോകഫാലസ് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രോ മീൻസ് വാട്ടർ, കെപ്പാലസ് മീൻസ് ഹെഡ്, തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രത്യേക അസുഖമുള്ള ഒരു രോഗിയായിരുന്നു, ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇതിന് ഓപ്പറേഷൻ ഒന്നും ഇല്ല, ഇന്ന് ഷണ്ട് ഓപ്പറേഷൻ ഉണ്ട്. ഈ ആഴ്ച തന്നെ 3 ഷണ്ട് ചെയ്തു. തലയ്ക്കകത്ത് ഒരു പൈപ്പ് ഇട്ട് അത് വയറ്റിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യും. വെള്ളം തലയിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് ആ പൈപ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. മനുഷ്യൻ ചെയ്യുന്ന പണിയല്ലേ, ഇടയ്ക്ക് പൈപ്പ് ലോക്കാവും, ചിലപ്പോൾ ലൂസാകും, അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്ന മരുന്ന് കഴിക്കണം. എപ്പോഴും കഷ്ടതയിൽ കഴിയുന്ന ഒരു ബുദ്ധി വളരാത്തതും ശരീരം വളരാത്തതും ഒന്നിനും കൊള്ളാത്ത ഒരു രോഗിയായിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ട് അവശേഷിക്കേണ്ട ഒരു ഗതിയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പനും അമ്മയും അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ന്യൂറോ സർജനും ഞാൻ എന്നെ പഠിപ്പിച്ച CMC ബെല്ലൂരിലെ ആദ്യത്തെ ഡോക്ടറായിരുന്ന ജേക്കബ് ചാണ്ടിയെ പോയി കണ്ടു. കണ്ടു, ഈ കുട്ടിയെ എന്ത് ചെയ്യണം, ഈ കുട്ടിയെ നോക്കിയിട്ട് വലിയ ഗുണമൊന്നുമില്ല, കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും, അതുകൊണ്ട് ശുശ്രൂഷിച്ചിട്ട് വലിയ കാര്യമില്ല, എപ്പോഴും ശർദിക്കും, ശരീരം വളർന്ന് തല വലുതായി, ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ ജനിച്ചു. ഞാൻ പറയട്ടെ, കാൽവരി സ്നേഹം എന്നെ തള്ളിക്കളഞ്ഞില്ല. എന്റെ അപ്പനും അമ്മയും ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്കൊരു വാക്തത്വം കൊടുത്തു. എന്താ പറഞ്ഞതെന്നറിയാമോ? മുൻപേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ സകലവും ഞാൻ നിങ്ങൾക്ക് തരും. Seek ye first the kingdom of God and his righteousness, then I will give you everything. അവർ എന്നെ ഈ അസുഖമുള്ള അവസ്ഥയിൽ ഇട്ടേച്ച് പലയിടത്ത് കറങ്ങുന്ന പരിപാടി നിർത്തിയേച്ച് സുവിശേഷ വേലയ്ക്കായി, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എന്നെ നോക്കുവാൻ തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, കാൽവരി സ്നേഹം എന്നെ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അല്പസമയം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് കാൽവരിയിൽ രക്ഷ കിട്ടിയത് കൊണ്ടാണ്, എനിക്ക് കാൽവരിയിൽ സൗഖ്യം കിട്ടിയത് കൊണ്ടാണ്. ദൈവം സൗഖ്യമാക്കിയാൽ ഒരു ന്യൂറോ സർജൻ ട്രീറ്റ് ചെയ്യുന്നതിനോട് ഒത്തിരി വ്യത്യാസമുണ്ട്. ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ സൗഖ്യമാക്കി കഴിഞ്ഞാൽ പകുതി സൗഖ്യമേ ഉണ്ടാകുകയുള്ളൂ. ദൈവം സൗഖ്യമാക്കിയാലോ ബുദ്ധിക്കും ശരീരത്തിനും മനസ്സിനും ഒരു കുറവുമില്ലാതെ, ഹല്ലേലൂയ, നന്മയ്ക്ക് മേൽ നന്മ തന്നുകൊണ്ട്, ഹല്ലേലൂയ, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അധികം, ഹല്ലേലൂയ,
അവൻ നടത്തുന്ന ദൈവസ്നേഹമാണ്. നീ ഇതുവരെയും മനുഷ്യരിൽ ആശ്രയിച്ചു, ഇന്ന് രാത്രി നീ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, കുറവില്ലാത്ത നന്മ നിന്റെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ടതിന്. ഹല്ലേലൂയ, അളവില്ലാത്ത നന്മ നിന്റെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ടതിന്. നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, യേശു എന്നെ സൗഖ്യമാക്കി. എന്റെ ബുദ്ധിക്ക് കുറവുണ്ടായില്ല, എന്റെ ശരീരത്തിന് കുറവുണ്ടായില്ല. ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ന്യൂറോ സർജറി മെഡിക്കൽ സയൻസ് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ബുദ്ധിയില്ലാത്തവനായി, ഉപയോഗശൂന്യനായിട്ട്, ഒരു മെന്റലി റിട്ടാർഡ് ചൈൽഡ് ആയിട്ട് നീ ജീവിക്കും. യേശു പറഞ്ഞു, നീ മാന്യനായിരിക്കും. ഹല്ലേലൂയ, ആ സ്നേഹത്തെ മറികടന്ന് എനിക്ക് ജീവിപ്പാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളോടും എന്നെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിനാണ് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ കാൽവരിയുടെ പാദപീഠത്തിന്റെതാണ്. ഹല്ലേലൂയ, ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ ഞാൻ മരുന്നിലല്ല ആശ്രയിക്കുന്നത്, രക്ഷിക്കുന്ന കാൽവരിയുടെ രക്തത്തിലാണ്. ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ച എന്റെ മോക്ക് വായ്പ്പാക്കുമായിരുന്നു. ആദ്യമേ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്റെ മോൻ ഛർദിലായിരുന്നു രണ്ടാഴ്ചക്ക് മുമ്പ്. അവനറിയാം ഉടനെ പ്രാർത്ഥന നടക്കും. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ മരുന്നല്ല കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ രോഗശാന്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിപ്പാനും സ്വന്തം കുടുംബത്തിൽ അനുഭവിപ്പാനും ഇന്നും ദൈവം സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്ന നല്ലത്. നീ ദൈവത്തിൽ ആശ്രയിപ്പാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഡു ആസ് ദ വുമൻ ഡിഡ്. ആ സ്ത്രീ ചെയ്തതുപോലെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സ്ത്രീ ചെയ്യാത്ത ചില കാര്യങ്ങൾ. സ്ത്രീ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. ദ ലേഡി സ്ത്രീക്ക് വേണേ പോയി പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒരു അഡ്വൈസ് എടുത്തേച്ച് മുമ്പോട്ട് പോകാമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ സാധാരണ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പത്രോസ് യാക്കോബ് യോഹന്മാരെ കണ്ടേച്ച് ഒരു അഡ്വൈസ് എടുത്ത് മുമ്പോട്ട് പോകും. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. രക്ഷയ്ക്കായിട്ട് നീ യേശുവിന്റെ അടുത്ത്